അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത് സ്വലാത്ത് മാ ഖാമത തുറൂസ് വസ്തൂറു, ഏടുകളും വരികളും നിരക്കുന്ന കാലത്തോളം, ലിയുയൂനിൽ അൽഫാദി ലഫ്സുകൾക്കുള്ള തരാങ്ങൾക്കുള്ള, മക്കാം വയാദിഹ വസവാദിഹ, ആ തുറൂസിൻ്റെയും സുത്തൂറിൻ്റെയും കറുപ്പ് വെളുപ്പിൻ്റെ സ്ഥാനത്ത് എന്നർത്ഥം വെച്ചു. ആ കാലഘട്ടത്തിൽ എന്നേക്കും ഈ കിതാബ് നിലനിൽക്കുന്ന കാലത്തോളം എന്ന് പറഞ്ഞാൽ ഖിയാമനാൾ വരെ കിതാബുണ്ടാകും. ആ കിതാബ് നിൽക്കുന്ന കാലത്തോളം റസൂലുള്ളാഹിൻ്റെ മേലും കുടുംബത്തിൻ്റെ മേലും അന്യായി ആരിൻ്റെ മേലും നമ്മൾ സ്വലാത്തില്ലുന്നു എന്നാണ് ഇന്നലെ പറഞ്ഞു വെച്ചത്. അതിൽ ഇന്നലെ പ്രധാനമായി പഠിക്കാൻ പറഞ്ഞ രണ്ട് ലഫ്സിൻ്റെ അർത്ഥമാണ്, ഒന്ന് തുറൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടാമത് സുത്തൂർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ബഹുവചനം ആണെങ്കിൽ അതിൻ്റെ മുഫ്റദ് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടാകും, ഇന്നലെ മനസ്സിലാക്കും. ഇന്ന് നമ്മൾ പറയുന്നത് നവനുറു. അപ്പോൾ എന്താ നഹ്മദുക്കല്ലാഹുമ്മ തുടങ്ങിയിട്ട് നുസല്ലി അലാ നബിയ്ക മുഹമ്മദിൻ പറഞ്ഞിട്ട് വനുറു, അതാണ് നമ്മൾ കേണപേക്ഷിക്കുന്നു. വനുറു വനുറു ഇലൈക, വനുറു നമ്മൾ താഴ്മ ചെയ്യുന്നു, കേണപേക്ഷിക്കുന്നു. ഇലൈക നിന്നിലേക്ക്, തടസ്സങ്ങൾ തടയുന്നതിൽ, തടസ്സങ്ങൾ തടയുന്നതിൽ അള്ളാഹുവെ നിന്നിലേക്ക് നമ്മൾ കേണപേക്ഷിക്കുന്നു. എന്തിനെ തൊട്ടുള്ള തടസ്സങ്ങൾ, അൻ ഇക്മാലി ജംഇൽ ജവാമിഇ, ജംഇൽ ജവാമി പൂർത്തീകരിക്കലിനെ തൊട്ട്. ഈ കിതാബ് രചിക്കാൻ പോവാണല്ലോ, ആ കിതാബ് ജനിച്ച് രചിച്ച് ഏതെങ്കിലും തടസ്സങ്ങളില്ലാതെ തീർന്നു കിട്ടണം. അതുപോലെ തന്നെയാണ് ഊതിയാങ്കൂർ, അങ്ങനെ തന്നെ ആ ജംഇൽ ജവാമിഇനെ പൂർത്തീകരിക്കലത്തുള്ള തടസ്സങ്ങൾ നിന്നെ തടയുന്ന എന്താണ് തടയുന്നതിൽ നിന്നിലേക്ക് ഞങ്ങൾ എന്താ നസറു, ഞങ്ങൾ കേണപേക്ഷിക്കുന്നു എന്നാ നമ്മൾ കേണപേക്ഷിക്കുന്നു. അയാൾ പറയാം അഹമ്മദുക്കം പോലെ തന്നെ നസറു പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, നസറു കൂടുതൽപ്പെട്ടാണ് ഒരു മഹത്വത്തിൽ എന്താണ് സ്വന്തം അദ്ദേഹത്തിനെ മഹത്വീകരിച്ചുകൊണ്ട് പറഞ്ഞതാണ്, അത് അള്ളാഹ് ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടാണ് എന്താണ് നഹ്മദുക്ക, നമ്മൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞതും, വനുറു നമ്മൾ കേണപേക്ഷിക്കുന്നു എന്നതും അക്കൂട്ടത്തിൽപ്പെട്ട വനുറു. ശ്രദ്ധിക്കുക, അതായത് 19-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി ആ കാര്യം നോക്കുക. നുറു എന്ന് പറഞ്ഞാൽ വനുറു എന്ന് പറഞ്ഞാൽ ബി സുക്കൂനിൽ ലാദി, ലാദിന് സുക്കൂനോട് വായിക്കണം. ഏത് ലബത്തിൽ മുസല്ലിഫ് എന്നെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, മുസല്ലിഫിൻ്റെ ലബത്തിൽ അങ്ങനെ തന്നെയാണ്. ലബത്ത് ലബത്ത് എന്ന് പറഞ്ഞാൽ മുമ്പ് രേഖപ്പെടുത്തി വെച്ചതാ, മു അർക്കത്തിട്ട് വെച്ചതാ. ആ മുസല്ലിഫിൻ്റെ ലബത്ത് തന്നെ എങ്ങനെയാ കന്നു എന്നാ കാണുന്നത്, വനുറു എന്താണ് ഐ നഹുള്ളു വനതുല്ലു, അതിനർത്ഥം എങ്ങനെയാ നഹുള്ളു വനതുല്ലു, അതിനർത്ഥം എന്താ, നമ്മൾ വിനയം കാണിക്കുന്നു, താഴ്മ കാണിക്കുന്നു എന്നർത്ഥം. നഹുറാവിനിക്ക് നഹുറു നഹുറു ഞങ്ങൾ താഴ്മ കാണിക്കുന്നു, നഹുറു നമ്മളുടെ വിനയം കാണിക്കുന്നു, നദുല്ലു താഴ്മ കാണിക്കുന്നു, ഒക്കെ മൂന്നും ഒരേ സെയിം അർത്ഥം. ഇപ്പൊ നഹുറു നദുല്ലു നഹുറു നഹുറു നമ്മൾ വിനയം കാണിക്കുന്നു, നഹുറു നമ്മൾ താഴ്മ കാണിക്കുന്നു, നദുല്ലു നമ്മൾ താഴ്മ കാണിക്കുന്നു, വിനയം കാണിക്കുന്നു. എന്താണ് നമ്മൾ ഇലൈക നിന്നിലേക്ക്, യാ അല്ലാഹ് അല്ലാഹുവേ ഇതിനേക്ക് നമ്മൾ വിനയം കാണിക്കുന്നു. എന്തിനു കാര്യത്തിലാണ് ഇങ്ങനെ വിനയപ്പെടുന്നത്, ഈ മൻഇൽ മവാനിഇ തടസ്സങ്ങൾ തടയുന്നതിൽ, തടസ്സങ്ങളൊക്കെ തടയ ഇങ്ങി തടയണ തടസ്സങ്ങളൊക്കെ അതിൽ നമ്മൾ എന്താണ് കേണപേക്ഷിക്കുന്നു. അതിനർത്ഥം എന്താ, ഐ നസ്അലുക നമ്മൾ ചോദിക്കുന്നു നിന്നോട്, ആയത്തെ സ്വാലി ചോദ്യത്തിൻ്റെ അങ്ങേ അറ്റത്തെ ചോദ്യം, അങ്ങേയറ്റത്തെ ചോദ്യം ചോദിക്കുന്നു. മിനൽ ഹുലൂർ ഈ പറയപ്പെട്ട് എന്തിൽ വിളിച്ച, ഹുലൂ എന്ന് വിളിച്ച, ഏത് മിനൽ ഹോപ്പ നഹ്ലൂ എന്ന് തന്നെ ഹുലൂ എന്ന് വിളിച്ചതാണ് അല്ലേ. ബദില്ലത്തി ആ മിനൽ ഹുലൂ അമ്മിനൽ ഹോപ്പ എന്താ നഹ്ലൂ എന്ന് തന്നെ ഹുലൂ മിനൽ. അപ്പോൾ നസ്സലുക്ക ആയത്തെ സൂര്യ മിനൽ ഹുലൂയി ബദില, എന്തിനാൽ നസ്സലുക്ക എന്നുമ്പോൾ ചോദിക്കുന്നു ആയത്തെ സ്വാരി അങ്ങയുടെ ചോദ്യം, മിനൽ ഹുലൂയി താഴ്മയാൽ, ബദില്ലത്തി അതുപോലെ തന്നെ വിനയത്താരും.
എന്തിനെ തൊട്ട് ചോദിക്കുന്നു? മിനൽ പിടിച്ചത് നല്ല അർത്ഥം കേട്ടോ. അപ്പൊ നസ്അലുക നമ്മൾ നിന്നോട് ചോദിക്കുന്നു, ആരി അങ്ങേയാർ ചോദ്യം, മിനൽ ഹുലൂ താഴ്മയാൽ, വദില്ലത്തി അതുപോലെ തന്നെ വിനയത്താരും, എന്തിനെ തൊട്ട് ചോദിക്കുന്നു? അന്തം അൽ മവാനി, ആ മുടക്കങ്ങൾ എന്താണ്, മുടക്കലിനെ തൊട്ട്, മുടക്കങ്ങൾ ഇനി മുടക്കണം അല്ലെ. അയൽ ലഷ്യ അല്ലത്തി, ചില വസ്തുക്കളെ, തമ്നഴു അത് തറുക്കും മുടക്കും, ആ മുടക്കുകളെ തൊട്ട് നിന്നോട് നമ്മൾ കേണ അപേക്ഷിക്കുന്നു. എന്തിനെ തൊട്ടുള്ള മുടക്ക്? ഒന്നുകൂടെ അർത്ഥം വെക്കുക, ഐ അതായത് നസ്സലുക നിന്നോട് നമ്മൾ ചോദിക്കുന്നു, വായത്ത സ്വാരി ചോദ്യത്തിന് അങ്ങേയറ്റം, മിനൽ ഹുലൂ താഴ്മയാൽ, വദില്ലത്തി അതുപോലെ തന്നെ എന്താണ് താഴ്മയാലും, എന്താണ് രണ്ടു അർത്ഥം തന്നെ വിനയത്താരും, അൻ തംന അൽ മവാനി, ആ തടസ്സങ്ങളെ നീ തടയലിനെ തൊട്ട്, അതായത് അയ്യൽ റഷ്യ അല്ലത്തി ചില വസ്തുക്കളെ, തമ്നവും ആ വസ്തുക്കൾ തറൂക്കും മുടക്കും, തമ്നവും അത് മുടക്കും, അതായത് ഐ തറൂക്കു തമ്നുവിൻ്റെ അർത്ഥം അത് മുടക്കും, അൻ ഇക്കുമാരി ആദൽ കിതാബി, ഈ കിതാബ് പൂർത്തീകരിക്കുന്നത് തൊട്ട് മുടക്കും, അങ്ങനത്തെ മുടക്കങ്ങളെ തൊട്ടൊക്കെ നമ്മൾ താഴ്മയിൽ ചോദിക്കുന്നു. എന്ത് ഈ കിതാബ്? അതാ ജംബുൽ ജവാമി, ജംബുൽ ജവാമി എന്ന ഈ കിതാബ് പൂർത്തീകരിക്കത്തുള്ള മുടക്കങ്ങളെ തൊട്ടൊക്കെ എന്താണ് നിന്നോട് നമ്മൾ താഴ്മ ചെയ്ത് ചോദിക്കുന്നു, പഠിച്ചവൻ അങ്ങനെ തടസ്സം ഉണ്ടാവരുതേൻ. എന്താ എന്തിനാൽ തഹരീരൻ തമീസ, തഹരീന ഇതിനെ ശരിക്കും കല്ല് കരടുകൾ വേർതിരിച്ച് ഇതിനെ രചിക്കലിനാൽ, തഹരീരൻ ഇതിനെ രചിക്കലിനാൽ ഉള്ളതായ തടസ്സങ്ങളൊക്കെ നീക്കാൻ ഇന്നോട് നമ്മൾ ചോദിക്കുന്നു, കേണ അപേക്ഷിക്കുന്നു എന്ന. അപ്പൊ തഹരീർ എന്ന് പറഞ്ഞ എന്തിന് പശ്ചാത്തലത്തിലാണ്? സിയാക്ക്, ഈ സിയാക്കിന്റെ കരിയത്ത് അങ്ങനെ, സിയാക്ക് സിയാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഈ പിന്നെ ഒരു ഇങ്ങനെ ഇബാറത്ത് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കൊണ്ടുവരിക, ആ സിയാക്കിന്റെ കരിയത്തിൽ നിന്ന് മനസ്സിലായി തഹരീറാൽ എന്നാണ് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ എങ്ങനത്തതായ ജമ്മുൽ ജവാമിയാണ് നിക്കമാലുഹു, അല്ലതീം കസിബത്ത് എന്താണ് ജമ്മൽ ജം നിക്കമാരി ഹാദ് കിതാബ് ജമ്മൽ ജവാമി എന്ന ഈ കിതാബിന് പൂർത്തീകരിക്കാൻ തുടരുന്ന തഹരീറാൽ പൂർത്തീകരിക്കുക, എന്താ സിയാക്കിന്റെ ലക്ഷ്യാനുസരണത്തിനകത്ത് തഹരീറാൽ എന്ന് പറഞ്ഞു കൊടുത്തത് കണ്ടോ. അല്ലതി എങ്ങനത്തെ ജമ്മൽ ജവാമിയാണ് ഇക്കമാരുഹു മൂത്തത, ആ ജമ്മൽ ജവാമിയുടെ പൂർത്തീകരണമാകുന്നത് എന്താ, അല്ലെ കസറത്തിൽ ഇന്തിബായ് ബിഹി, എന്തുകൊണ്ട് അതിനെ പൂർത്തീകരിക്കലാകുന്നത്, എന്തുകൊണ്ട് ഈ കസറത്ത് ഇന്തിബായ് ബിഹി, ആ ജമ്മുൽ ജവാമി കൊണ്ടുള്ള ഉപകാരം അധികരിച്ചതിന് വേണ്ടി, ഫീമ ഒന്നിൽ അമലഹു ആ മുസല്ലിം പോലിച്ചു. അപ്പൊ എന്താ പറഞ്ഞത്, ഇക്കമാലു ഖബർ ഇൻഷാല്ലാ ഹുയൂർ എന്ന് വരാൻ പോണല്ലോ, ഇക്കമാലു ആ ജമ്മുൽ ജവാമിയുടെ പൂർത്തീകരിക്കലാകുന്നത് ലി ഖസറത്തി ബാബി, ഈ ജമ്മുൽ ജവാമിയുടെ ഉപകാരം അധികരിച്ചതിന് വേണ്ടി, ഫീമ ഒരു കാര്യത്തിൽ നമ്മുടെ അധികരിച്ചതിന് വേണ്ടി, അമല അദ്ദേഹം കൊലിച്ചു ഹു ആ ഒന്നിനെ, അദ്ദേഹം കുറിച്ചു അതൊന്ന് പൂർത്തിയായിക്കോട്ടെ, അദ്ദേഹം കുറിച്ച് അമര ആ മുസന്നിബ് കുറിച്ചു ഹു ആ ഒരു കാര്യം കുറിച്ചു, അങ്ങനത്തെ ഒന്നിനെ പൂർത്തീകരിക്കലാകുന്നത് ഹുയൂറും കസീറത്തുൻ അധീരിച്ച ഹൈറുകളിൽ പെട്ടതാണ്. അപ്പൊ ഇക്മാലുഹു ഈ ജമൽ ജവാമിയെ പൂർത്തീകരിക്കലാകുന്നത് ഹുയൂറും കസീറത്തുൻ ധാരാളം ഹൈറിൽ പെട്ടവനാണ്, ഹൈറുകളിൽ പെട്ടതാണ്. അപ്പൊ ഒന്നർത്ഥം നമുക്ക് ഇക്മാലുഹു ആ ജമൽ ജവാമിയുടെ പൂർത്തീകരണമാവുന്നത് ഈ കസറത്തിൽ അഞ്ചുബായ് ബിഹി ജമൽ ജവാമിയുള്ളതായ ഉപകാരം അധികരിച്ചതിന് വേണ്ടി, ഫീമ അവര് അദ്ദേഹം മുസന്നിബ് ആഗ്രഹിച്ച ഒന്നിൽ ഇതിന്റെ ഉപകാരം വളരെ വലുത, അങ്ങനത്തെ ഒന്നിൽ ഹുയൂറും കസീറത്തും ധാരാളം ഹയറുകളുണ്ട്, ധാരാളം ഹയറുകളുണ്ട്. വാലാകുല്ലു ഹൈറുമാനിൻ, ഏത് ഹയറായിരുന്നാലും ഞാൻ പറയുകയാണ് ഷാരി, വാലാകുല്ലു ഹൈറിൻ ഏതൊരു ഹൈറിനക്കും മാനിയൻ ഒരു തടസ്സക്കാരുണ്ടാവും, നല്ലതിനെ മുടക്കാൻ മന്നാൽ ഹൈരിങ്ങൾ ഉണ്ടാവുമല്ലോ, നല്ലതിനെ തടയുന്ന ആളുകൾ. അപ്പോൾ ഏതൊരു ഹൈറിനെ തടയിടുന്ന ആളുകളുണ്ടാകും, ആ തടയിടുന്നതിനെ തൊട്ട് പഠിച്ചവനെ അങ്ങനത്തെ ആളുകളെ തടി നിർത്താൻ വേണ്ടി ഇന്നോട് നമ്മൾ കേണപേക്ഷിച്ചുകൊണ്ട് ചോദിക്കുന്നു പറയുന്നു എന്നാണ്. വനഹുദു ഇലൈക ഫി മൻഇൽ മവാനിഇ അന്നിക്മാൽ ജംഇൽ ജവാമി എന്നതിൻ്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവണം അല്ലേ, അള്ളാഹ് മനസ്സിലാക്കി തരട്ടെ എന്നിട്ടോ പറയാ. അപ്പൊ എന്താണ് അന്നിക്മാൽ ജംഇൽ ജവാമി എന്നാ പറഞ്ഞത്? ജംഇൽ ജവാമിയെ എന്ത് ചെയ്യുക? പൂർത്തീകരിക്കലിനെ തൊട്ട് നടക്കുമ്പോൾ ഇവിടെ വേറൊരു സൂചനയും കൂടെ ഉണ്ട്. ജംഉൽ ജവാമി അഴി, ഒന്നും പുറത്തല്ല, ലോകത്തുള്ള ഗ്രന്ഥ ഇത്യാദി വിഷയങ്ങളിലുള്ള മുഴുവൻ കാര്യങ്ങളും എന്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്? നമ്മുടെ ഈ ജംഉൽ ജവാമിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതിലേക്കൊരു സൂചനയാണ് എന്നാണ് ആശാരി പറയാൻ പോലും. വാഷാറ മുസന്നിബ് വിശാരത്താക്കി, ബി തസ്മിയത്തിഹി അദ്ദേഹം പേര് വെച്ചല്ലോ, ബി ദാരിക ഈ ജംഉൽ ജവാമി എന്നുകൊണ്ട്, ഇലാ ജംഇ ഈ ജംഉൽ ജവാമി ഒരുമിച്ച് കൂട്ടിയ നേരിലേക്ക് സൂചനയുണ്ട്, കുല്ല മുസന്നഫിൻ മുസന്നിഫല്ല
കുല്ല മുസന്നഫിൻ എല്ലാ രചിക്കപ്പെട്ട ലോകത്ത് ആരൊക്കെ വിഷയത്തിൽ രചിക്കപ്പെട്ടുവോ അങ്ങനത്തെ എല്ലാ മുസന്നഫാത്തുകളെയും കുല്ല മുസന്നഫിൻ എല്ലാ രചിക്കപ്പെട്ടതിനെയും ജാമിഇൻ ജാമിയായി ഒരുമിച്ച് കൂട്ടുക ജാമിയ എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രചിക്കപ്പെട്ടതായ എല്ലാ എല്ലാത്തിനെയും ഈ ജമ്മുൽ ജവാം വിമിച്ചു കൂട്ടിയിട്ടുണ്ട് ഫീമ ഒരു വിഷയത്തിൽ ഈ ജമ്മുൽ ജവാം ഫീഹി ആ ഒന്നിൽപ്പെട്ടതാണ് ആ അപ്പൊ ലോകത്തുള്ള ഇത്തരം വിഷയങ്ങൾ ഉണ്ടാ ജാമി ആയിട്ട് ഒരുമിച്ച് പോകട്ടെ ഏത് ഗ്രന്ഥമുണ്ടോ ആ ഗ്രന്ഥങ്ങളിൽ ഒക്കെയുള്ളതായ സാധ്യ കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതിലേക്കൊരു സൂചനയാണ് അന്നിക്കുമാരി ജംഇൽ ജവാമിഇ എന്ന് മുസന്നഫ് പറഞ്ഞതിൽ ഉള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഷാരി അവൾ വളരെ വ്യക്തമാക്കി നമ്മൾ പറയുകയാണ് നോക്ക് അഷാറ മുസന്നഫ് സൂചന നൽകി വി തസ്മീത്തി വി ദാരിക ജംഇൽ ജവാമിഇ കിതാൻ വിവരിച്ചില്ല ജംഇഹി ഈ ജംഇൽ ജവാമിഇ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് കുല്ല മുസന്നഫിൻ എല്ലാ രചിക്കപ്പെട്ടതിനെയും ജാമി ജാമിയായി രചിക്കപ്പെട്ട എല്ലാത്തിനെയും ഫീമ ഒരു വിഷയത്തിൽ ആ ജംഇൽ ജവാമിഇ ഫീഹി ആ ഒന്നിൽപ്പെട്ടതാണ് അപ്പം ജാമിയായി ഒരുമിച്ച് പെട്ട എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ ഈ ജംഇൽ ജവാമിഇയിലുണ്ട് ഫൗലൻ എന്നിട്ടല്ലേ ഫൗലൻ എന്നിട്ടല്ലേ ഇതാ ഫൽന എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായി ഇൻഷാല്ല ഫൽന എന്നുണ്ട് എന്താ ഇൻഷാല്ല പിന്നെ വിരിച്ചു തരും ഫൽന എന്നിട്ടല്ല നിക്മ കുല്ലി മുത്തസൻ എല്ലാ മുത്തസനെ തൊട്ട് അല്ലെ അപ്പം മുത്തസറായ ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ ഒരുപാടുണ്ട് അപ്പം എന്താ ജംഇൽ ജവാമിഇയായ എല്ലാത്തിനും ഒരുമിച്ച് കൂട്ടിയതായ രചിക്കപ്പെട്ടതും ഈ കിതാബിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പം മുത്തസറായി രചിക്കപ്പെട്ട കാര്യങ്ങൾ പിന്നെ അതും ഇതിലേതായാലുണ്ടാവുമല്ലോ മുത്തസറായി രചിക്കപ്പെട്ട മറ്റ് കിതാബുള്ള കാര്യം ഏതായാലും ഉൾക്കൊള്ളും കാരണം ജാമിഇയായ നിലക്ക് ഒരുമിച്ച് കൂട്ട പിന്നെ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിലുണ്ടാകുമ്പോൾ എന്താണ് മുത്തസറായി രചിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ഏതായാലും ഉൾക്കൊള്ളണമല്ലോ അപ്പോൾ ആ നിലക്ക് അപ്പൊ ചുരുക്കത്തെ പറഞ്ഞാൽ ഈ ലോകത്ത് ഇവിഷയമായി രചിക്കപ്പെട്ട ജാമിയും മുത്തസറുമായി രചിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ജംഇൽ ജവാമിഇയിൽ ഉൾക്കൊള്ളിച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയാണ് അദ്ദേഹം അന്നിക്കുമാരി ജംഇൽ ജവാമിഇ എന്ന് പറഞ്ഞതിൽ ഉള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഷാരി അവളെ വ്യക്തമാക്കി തന്നെ നമ്മോട് പറയുകയാണ് ഇനി ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് മക്കാസി ദാരിക ഈ പരിപ്പെട്ടൊക്കെ തന്നെ ഈ ഉദ്ദേശം എന്താണ് ഇതിൻ്റെ ഉദ്ദേശങ്ങൾ അമിൽ മസായിരി ഐനി മക്കാസി ദാരിക അതിൽ ഉദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളാണ് ഏതൊക്കെയാണ് മിനൽ മസായിരി മസലകളാൽ എല്ലാ മസലും ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ജംഇൽ ജവാമിഇ പൂർത്തിയാക്കുന്നതിൽ തടസ്സങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി അള്ളാഹുവെ നിന്നിലേക്ക് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു എന്നാ പറഞ്ഞത് ഇപ്പോൾ ഷാരി പറഞ്ഞു യഅനി മക്കാസി ദാരിക മിനൽ മസായിരി ഈ പറയപ്പെട്ട എല്ലാ മുസന്നഫാത്തുകളിലുള്ള ഇവിഷയം പൂർണ്ണമായി രചിക്കപ്പെട്ട എല്ലാ ഗ്രന്ഥങ്ങളിലുമുള്ള വിഷയങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുന്നതിലേക്ക് സൂചനയാന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ യഅനി ഷാരി പറയുക ഇതുകൊണ്ട് മുസന്നഫ് ഉദ്ദേശിച്ച മക്കാസിദ ദാരിക അതിൻ്റെ ഉദ്ദേശങ്ങൾ മിനൽ മസായിരി മസലകളും വൽ ഖിലാഫി ഫീഹ ആ മസലകളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത് അതെല്ലാം ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് മുസന്നഫ് ഉദ്ദേശിച്ചത് ലോകത്തുള്ള എല്ലാ ജംഇൽ ജവാമിഇ ഷമീലുണ്ട് എന്ന് പറഞ്ഞാൽ അതല്ലാതെ ദൂനദലായിലി ലക്ഷ്യങ്ങൾ എന്നല്ല എല്ലാം ഈ ഉസൂലുൽ ഫിഖ്ഹിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അസ്മാ അസ്ഹാബിൽ അഖ്വാരി അതുപോലെ തന്നെ കൗലുകൾക്കുള്ള ആളുകൾക്കുള്ള പേരുകളുണ്ടാവും ആരാ ഇതിൻ്റെ ഖിലാഫിൽ ആരൊക്കെയാ എന്നുള്ള ആ പേരുകൾ ഉൾക്കൊള്ളൂല പക്ഷേ ഇല്ല യസീറൻ ഈ പറയപ്പെട്ട അസ്ഹാബ് അഖ്വാരിൽ അസ്മാവും അസ്ഹാബിൽ അഖ്വാരും ലക്ഷ്യങ്ങളും ഒക്കെ വളരെ കുറച്ച് ഇതിൽ പ്രതിപാദിക്കും അതിനെ പറയുന്നത് ഫദക്കറുഹു മുസന്നഫ് അതിനെ പറയുന്നത് ലിനൂക്കത്തിൻ പറഞ്ഞത് ഫദിക്റുഹു ലിനൂക്കത്തിൻ അതിനെ പറഞ്ഞത് ലിനൂക്കത്തിൻ ഫലങ്ങൾക്ക് വേണ്ടിയ ഫായിദകൾ ദക്കറഹ ഫീ കിതാബി ഇതിൻ്റെ ഫലങ്ങൾ ഈ കിതാബിൻ്റെ ലാസ്റ്റിൽ വിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസന്നഫ് ഷാരി ഈ വിഷയം ഇവിടെ അവസാനിപ്പിച്ചത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം ഇവിടെ ഇന്നത്തെ പാഠത്തിൽ ഉള്ള പ്രധാന വിഷയങ്ങൾ ഫൽയൻ എന്ന് പറഞ്ഞ ആ വാക്ക് എവിടെയാണ് ഉപയോഗിക്കുക എന്നാണ് ഇവിടെ നമ്മൾ ആ ഫൽയൻ എന്നത് ഉപയോഗിച്ചത് മുസ്ബത്തിലാണ് മംഫിയിലെ അത് ഉപയോഗിക്കൂ എന്ന് ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ഇബ്നു ഹിഷാമാണ് പറഞ്ഞത് ലാ യുസമിൻ ഇല്ലാ ഫിൻ നഫീ നഫീയിൽ മാത്രമേ ഫൽയൻ ഉപയോഗിക്കുകയുള്ളൂ ഉദാഹരണത്തിന്
ഫുലാനും ലായംലിക്കു ദിർഹമം വലാ ദീനാറൻ. അവർ ഇന്നാലിൻ്റെ ബക്കത്തി ദിർഹമിനെയോ ദീനാറിനെയോ അവൻ ഉടമയാക്കിയിട്ടില്ല. ഫൗലൻ എന്നിട്ടല്ലേ ഓൻ ഒരു വെള്ളി ഉടമയാക്കൽ എന്നൊക്കെ അവിടെ ഉപയോഗിക്കുന്ന പറഞ്ഞത്. എന്നാൽ മറ്റുള്ളവരൊക്കെ പറഞ്ഞത് മുസ്ബത്തിലും അതിനുപയോഗിക്കാറുണ്ട്. ഇവിടെ മുസ്ബത്തിലാണെങ്കിലും അതായത് ഹുവ ഫീഹി എന്നിട്ട് ഫൽയൻ അൻ കുല്ലി മുഖ്തസരി എന്നാണ് പറഞ്ഞത്. അതായത് ഒന്നൂർ വിശദീകരിച്ചാൽ വാഷാറ ബി തസ്മിയത്തി ബിദാരിക ഇലാ ജംഇ കുല്ല മുസന്നഫിൻ ജാമീൻ ഫീമാ ഹുവ ഫീഹി ഫൽയൻ അൻ കുല്ലി മുഖ്തസരി. ഇത് ഏതാണ്ട് നഫീനോട് തുല്യമായതാണ് എന്ന് ഷാരി അവർ വന്നാനി അവർ വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. അള്ളാഹു തആല ഇതൊക്കെ മനസ്സിലാക്കാനുള്ള തോഫീക്ക് നമ്മൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. വാഹുല ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.